ചെറുപ്പുളശ്ശേരി HDB നിധി ലിമിറ്റഡ് തുറക്കുന്നതിന് മുൻപ് അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക്. ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സാമ്പത്തിക ക്രമക്കേടിനെ ചൊല്ലിയുള്ള വാക്തർക്കത്തെ തുടർന്നാണ് അടച്ചു പൂട്ടേണ്ട വക്കീലെത്തിയത്. ഇതിനെ ചൊല്ലിയുള്ള പരാതികൾ ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലും ലഭിച്ചതായി അറിയുന്നു. ചെറുപ്പുളശ്ശേരിയിൽ ഒരു വർഷത്തിലധികമായി പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുന്ന HDB നിധി ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യത്തെ തുടർന്ന് തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ 9 ഡയറക്ടർമാരിൽ സുരേഷ് കൃഷ്ണ എന്ന വ്യക്തി സാമ്പത്തികമായി വഞ്ചിച്ചു എന്നാരോപിച്ച് ബാങ്കിലെ മറ്റൊരു ഡയറക്ടർ പരാതിയും നൽകി കഴിഞ്ഞു. മറ്റു രാഷ്ട്രീയ പാർട്ടികളും നിധി ലിമിറ്റഡിനെതിരെ രംഗത്തെത്തി. വാരാന്ത്യ ലോക്ഡൌൺ പോലും വകവെക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഡയറക്ടർമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. തന്നെ വ്യക്തിപരമായി തകർക്കാൻ RSS BJP നേതൃത്വം നടത്തുന്നതിന്റെ ഭാഗമാണ് സ്ഥാപനത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം എന്ന് നിധി ഡയറക്ടറായ സുരേഷ് കൃഷ്ണ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. താൻ ഇല്ലാത്ത സമയം തന്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയും വൃദ്ധരായ മാതാപിതാക്കളെയും ഭാര്യയെയും അസഭ്യം പറയുകയും ചെയ്തതായും തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ അംഗങ്ങൾക്കും ബാധകമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. തന്റെ ജീവന് ഭീഷണി ഉള്ളതായും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ പാലക്കാട്, ഒറ്റപ്പാലം, ചെറുപ്പുളശ്ശേരി, RSS ഗണ്ട ചുമതലയുള്ള പ്രവർത്തകർ ആയിരിക്കുമെന്നും തന്റെ പോസ്റ്റിലൂടെ സുരേഷ് സൂചിപ്പിച്ചു. ചെറുപ്പുളശ്ശേരിയിലെ എല്ലാ പ്രശ്നങ്ങളിലും ഭരണകക്ഷിയുടെ സഹായം RSS പോലുള്ള സംഘടനകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP വിനോദ് കുമാർ പോലീസ് സ്റ്റേഷൻ ധർണ ഉദ്ഘാടന പ്രസംഗത്തിൽ ആരോപണമുയർത്തി. ചെറുപ്പുളശ്ശേരിയിലെ ഹൈന്ദവ സംഘടനകൾ RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ ഹിന്ദു ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അതിവിടെ തുടങ്ങാനുള്ള ഒരു ശ്രമം നടത്തുകയും അതിന് വ്യാപകമായി പണപ്പിരിവ് നടത്തുകയും ചെയ്തു. അതിന്റെ കെട്ടിട നിർമ്മാണമൊക്കെ കണ്ടപ്പോൾ വാടക കെട്ടിടമാണെങ്കിലും അതിന്റെ മോടി പിടിപ്പിക്കലൊക്കെ കണ്ടപ്പോൾ വളരെ ഗംഭീരമായി ചെറുപ്പുളശ്ശേരിയിൽ ഹിന്ദുക്കളുടെ പുരോഗതി ലക്ഷ്യമാക്കി ഒരു സ്ഥാപനം വരുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. അതുപോലെ ഒരുപാട് ചെലവുണ്ട്, നിക്ഷേപമായി സ്വീകരിച്ച് പലിശ കൊടുക്കാമെന്ന് വാക്കാൽ പറഞ്ഞ് നിക്ഷേപമായി സ്വീകരിച്ച പണമൊക്കെ തന്നെ ഇപ്പോ ഷെയറാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഷെയർ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥമുണ്ട്. ആ ഷെയർ കൊടുത്താൽ ആ സ്ഥാപനം തുടങ്ങി 3 മാസത്തിന് ശേഷമേ താൻ നിക്ഷേപിച്ച ഷെയർ അത് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് ഇത്തരം സഹകരണ സ്ഥാപനങ്ങളുടെ ബൈലോയിൽ പറയുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം HDB ഈ തട്ടിപ്പിൽ ഡയറക്ടർമാർക്ക് സഹായം ആവശ്യപ്പെട്ട് ചെറുപ്പുളശ്ശേരി പോലീസിനെ സമീപിച്ചതായും വിനോദ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകര് ആ വീട്ടിൽ ചെന്ന് പണം ചോദിച്ചപ്പോ ഭാര്യയെയും അമ്മയെയും അച്ഛനെയും ഒക്കെ മുന്നിൽ നിർത്തി താനിത് കൊടുക്കാൻ ഇപ്പൊ ബാധ്യസ്ഥനല്ല എന്നുള്ള രീതിയില് നാടകം കളിക്കുകയും ഭാര്യയെ കൊണ്ട് കൊടുത്ത പരാതിയിൽ കേസെടുപ്പിക്കാൻ ചെറുപ്പുളശ്ശേരിയിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകള് ചെറുപ്പുളശ്ശേരി പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കഥയൊന്നും ചെറുപ്പുളശ്ശേരിക്കാർക്ക് മറക്കാൻ കഴിയില്ല. ഇങ്ങനെ ചെറുപ്പുളശ്ശേരിയിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ഒരു RSS-കാരനെ സംരക്ഷിക്കാൻ എന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാലാകാലങ്ങളായി BJPയും RSSഉം UDFനെ സഹായിക്കുകയാണ് എന്ന് പറയുകയും RSSന്റെ അടുക്കളയിലെ അരിവപ്പുകാരനായി മാറുന്ന സ്വഭാവത്തിലേക്ക് ചെറുപ്പുളശ്ശേരിയിലെ CPM എത്തിപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പുളശ്ശേരി പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സാമ്പത്തിക തട്ടിപ്പ് കൂട്ടായ ഈ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായ ആളുകളെ സംരക്ഷിക്കാൻ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഭരണകക്ഷി സ്വാധീനിച്ച RSS-കാരെ സംരക്ഷിക്കാനുള്ള നീക്കം ഇവിടെ നടത്തുന്നത് ചെറുപ്പുളശ്ശേരി പോലീസിന് ഗുണകരമാകില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 ബാങ്ക് ഡയറക്ടർമാർ ചെറുപ്പുളശ്ശേരിയിൽ വെച്ച് മാധ്യമങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.